പ്രതികരിക്കാൻ കഴിയാത്തവരുടെ നാവായിരിക്കണം വാർത്ത. പ്രതികരിക്കാൻ കഴിയാത്തവരുടെ സ്വപ്നമായിരിക്കണം വാർത്ത. പ്രതികരിക്കാൻ കഴിയാത്തവരുടെ ചിന്തയാകണം വാർത്ത. പ്രതികരിക്കാൻ കഴിയാത്ത പല വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊരു വിഭാഗമാണ് അൺഎയ്ഡഡ് കോളേജ് സ്കൂളുകളിലെ അധ്യാപകർ. ഇവർക്ക് സംഘടനയുണ്ട്, പക്ഷേ ശക്തമല്ല. ഇവരുടെ പ്രശ്നം ജോലി കൂടുതലും ശമ്പളക്കുറവുമാണ്. അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകൾ ഇവരെ അടിമകളായാണ് കാണുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും നിരവധി പേർ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് PF ഇല്ല, ESI ഇല്ല, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. പഠിക്കാത്ത വിദ്യാർത്ഥികളെ ശാസിക്കുവാനുള്ള അനുവാദവും ഇവർക്കില്ല. ഒരു വിദ്യാർത്ഥി പോലും നഷ്ടപ്പെടരുത് എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ നിലപാട്. ഈ നിലപാട് മാനേജ്മെൻറ്റ് ഇവരോട് പറയുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവർ പ്രതികരിക്കില്ല. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മദ്യവും ഒഴുകുന്നത് അൺഎയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളിലേക്കാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സ്ഥിതി ഇതിലും ഗതികേടാണ്. വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചില്ലെങ്കിൽ അധ്യാപകർക്ക് മേൽ മാനേജ്മെൻറ്റ് സമ്മർദ്ദം ചെലുത്തും, അധ്യാപകരെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തും. എത്ര പഠിച്ചാലും പഠിക്കാത്ത വിദ്യാർത്ഥികളുള്ളപ്പോൾ അധ്യാപകർ സംഘർഷത്തിലാകും. ഒരു കാരണവും കൂടാതെ പിരിച്ചുവിടുന്ന നിരവധി അധ്യാപകരുണ്ട് ഇവിടെ. അവർ അവരുടെ പരിഭവം ആരോടും പറയുന്നില്ല. അൺഎയ്ഡഡ് കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ സ്വതന്ത്രരാണ്. അവർ അവരുടേതായ രീതിയിൽ വരുന്നു പോകുന്നു. അധ്യാപകർക്ക് അങ്ങനെയല്ല. കൃത്യമായ സമയത്ത് അധ്യാപകർ എത്തണം, കൃത്യമായി ക്ലാസ്സിൽ കയറണം, കൃത്യസമയത്ത് തന്നെ ക്ലാസ് എടുക്കണം. ഒരു മണിക്കൂറാണ് ക്ലാസ്സിലെ സമയമെങ്കിൽ ഒരു മണിക്കൂറും ക്ലാസ് എടുക്കണം. ഒരു മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ ഉടൻ വരും മാനേജ്മെൻറ്റിൻ്റെ വിളി. ഇങ്ങനെ സമ്മർദ്ദത്തിലായി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായ ശമ്പളവും കിട്ടുന്നില്ല. 20,000-ൽ താഴെ മാത്രമാണ് അൺഎയ്ഡഡ് കോളേജുകളിലെ അധ്യാപകരുടെ ശമ്പളം. അൺഎയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ ഇതിലും കഷ്ടത്തിലാണ്. 5,000-ൽ താഴെ രൂപയ്ക്ക് ശമ്പളം ചെയ്യുന്ന അധ്യാപകർ അൺഎയ്ഡഡ് സ്കൂളിലുണ്ട്. CBSE സിലബസ് അനുസരിച്ച് 20,000 രൂപയെങ്കിലും മിനിമം സാലറി കൊടുത്തിരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഒരു സ്കൂളും ഇത് പാലിക്കുന്നില്ല. അൺഎയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർക്ക് 25,000 രൂപ സാലറി കൊടുക്കണമെന്നാണ് നിയമം. ഒരു കോളേജും ഇത് പാലിക്കുന്നില്ല. പാലിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കോളേജുകൾ മാത്രമാണ്. അവർ അങ്ങനെ പാലിക്കുന്നുണ്ടെങ്കിൽ അധ്യാപകരിൽ നിന്നും കോഴ വാങ്ങിയിരിക്കും. കോഴ കൊടുക്കാനാവാത്ത അധ്യാപകരാണ് അൺഎയ്ഡഡ് കോളേജുകളിലേക്ക് എത്തുന്നത്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തേടി എത്തുന്നവർ. പക്ഷേ അധ്യാപനം എന്ന അവരുടെ സ്വപ്നം അവിടെ തകർക്കപ്പെടുകയാണ്. അവരെ നിരന്തരം മാനേജ്മെൻറ്റ് സമ്മർദ്ദത്തിലാക്കുകയാണ്. അവർക്ക് പ്രതികരിക്കാൻ വേദിയില്ല. അവരുടെ പ്രതികരണം ആരും കേൾക്കുന്നുമില്ല. സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ ഇനിയും വളർന്നു വരും. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ ഇനിയും ശക്തി പ്രാപിക്കും. അതോടൊപ്പം ബലിയാടാകുന്ന അധ്യാപകരുടെ എണ്ണവും കൂടും. സർക്കാർ ഇത് ശ്രദ്ധിക്കണം. 25,000 രൂപ അടിസ്ഥാന ശമ്പളം കൊടുക്കണമെന്ന് സർക്കാർ തന്നെ ഉത്തരവിറക്കുമ്പോൾ 25,000 രൂപ അടിസ്ഥാന ശമ്പളം കൊടുക്കണമെന്ന് സർക്കാർ തന്നെ ഉത്തരവിട്ടിരിക്കുമ്പോൾ ഏത് അൺഎയ്ഡഡ് കോളേജുകളാണ് ഇത് നടപ്പാക്കുന്നത്? ഏത് മാനേജ്മെൻറ്റാണ് ഇത് നടപ്പാക്കുന്നത്? പരിശോധിക്കേണ്ടതുണ്ട്. പ്രതികരിക്കാനാവാത്തത് അവരുടെ ദൗർബല്യം, പ്രതികരിക്കാനാവാത്തത് അവരുടെ അവസ്ഥ. പ്രതികരിച്ചാൽ അധ്യാപകർ പുറത്തു പോകും. ഇല്ലാത്ത ആരോപണങ്ങൾ അധ്യാപകർക്ക് മേൽ മാനേജ്മെൻറ്റ് ഉന്നയിക്കും. പിന്നീട് മറ്റൊരു കോളേജിലും അവർക്ക് ജോലി കിട്ടില്ല. വല്ലാത്ത അവസ്ഥയാണിത്. വല്ലാത്ത ദുരന്തത്തിലാണ് അൺഎയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ.
അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ.